പെരുമഴയിൽ റോഡ് കോൺക്രീറ്റ് ചെയ്തത് മൂലം മുഴുവൻ കോൺക്രീറ്റും മുരിച്ചുപോയി. റോഡ് പഴയപടിയായി. കൂമ്പാറ കക്കാടംപൊയിൽ റോഡിലെ പീടികപ്പാറയ്ക്ക് സമീപമാണ് 300 മീറ്ററോളം നീളത്തിൽ കോൺക്രീറ്റ് ഒലിച്ചുപോയത്. കരാറുകാരുടെ അനാസ്ഥയ്ക്കെതിരെ നാട്ടുകാർ രംഗത്തെത്തി. കക്കാടംപൊയിൽ കൂമ്പാറ റോഡിലെ പീടികപ്പാറ അങ്ങാടിക്ക് സമീപത്താണ് പെരുമഴയത്ത് റോഡ് കോൺക്രീറ്റ് ചെയ്തത് മൂലം മുഴുവൻ കോൺക്രീറ്റും ഒലിച്ചുപോയി. റോഡ് പഴയപടിയിലായത്. ജലജീവൻ മിഷൻ പദ്ധതിക്ക് പൈപ്പിടാൻ കുടിച്ച ചാലുകൾ മൂടാൻ ചെയ്ത കോൺക്രീറ്റാണ് മഴയിൽ ഒലിച്ചുപോയത്. രാവിലെ പ്രവൃത്തി തുടങ്ങാൻ വന്നപ്പോൾ തന്നെ നാട്ടുകാർ മഴയത്ത് മുന്നൊരുക്കങ്ങളില്ലാതെ കോൺക്രീറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും കരാറുകാർ മഴയത്ത് പ്രവൃത്തി നടത്തുകയായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. ഇവരൊരു പ്ലാസ്റ്റിക് ഇടാതെയാണ് കയറ്റം നടത്തിയത്. പ്ലാസ്റ്റിക് ഇട്ടിട്ട് കയ്യേറ്റം നടത്തുന്നവർ പ്ലാസ്റ്റിക് ഇട്ട് കാര്യം നടന്നവർ പറഞ്ഞു. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ പ്ലാസ്റ്റിക് ഇട്ട് കയ്യേറ്റണം. ഇവന്റെ മൊത്തം റോഡ് കൂടെ ഒഴിച്ചുപോയി. മലബാർ പ്രസിൽ നിന്ന് സബ്ബെടുത്തവര് കൂടരഞ്ഞി പഞ്ചായത്തിലെ 6-ാം വാർഡിൽ 100-ൽ 100% ചട്ടവിരുദ്ധമായി ഉദ്യോഗസ്ഥരുടെ അസാന്നിധ്യത്തിൽ കോരിച്ചൊരിയുന്ന മഴയത്താണ് ഈ കോൺക്രീറ്റ് നിർമ്മാണം നടത്തിയത്. കോരിച്ചൊരിയുന്ന മഴയത്ത് കുത്തി ഒലിച്ചു വരുന്ന വെള്ളത്തിൽ സിമെന്റ് 100-ൽ 100% തന്നെ ഒലിച്ചു പോവുകയും വെറും മണ്ണും കല്ലും ചരളും വേറിട്ട് കിടക്കുന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ കുറ്റമറ്റ അന്വേഷണം നടത്തി കരാറുകാരനെതിരെയും കമ്പനിക്കെതിരെയും സ്ഥലത്തുണ്ടാവേണ്ട ഓഫീസർക്കെതിരെയും കൃത്യമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവിടെയുള്ള മുഴുവൻ നാട്ടുകാർക്കും ഐക്യ കണ്ഠേന പറയാനുള്ളത്. കരാറെടുത്ത കമ്പനിക്കെതിരെ ഈ റോഡിലെ പല ഭാഗത്തെയും പ്രവർത്തികൾക്കെതിരെ നാട്ടുകാർ വിജിലൻസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതിനിടയിലാണ് വീണ്ടും ഇത്തരത്തിൽ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി കരാറുകാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. സി ടി വി പ്രാദേശിക വാർത്ത, കൂടരഞ്ഞി.